നമസ്കാരം. ജീവിതത്തിൽ ഏവർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് പലപ്പോഴും നടക്കണം എന്നില്ല, എന്നാൽ ചിലരുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതുമാണ്. അതവർക്ക് ഈശ്വരാധീനം ഉള്ളതിനാലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ചില ആഗ്രഹങ്ങൾ നാം വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ നടന്നാൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നമുക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ ആഗ്രഹങ്ങൾ നടക്കാൻ ഏവരും പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ഈ ആഗ്രഹം വേഗം നടക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഈ മന്ത്രം ഏതാണ് എന്ന് മനസ്സിലാക്കാം. ഹനുമാൻ സ്വാമിയുടെ മന്ത്രമാണ് ഈ പറയുന്നത്. അതിനാൽ തന്നെ വായു വേഗത്തിൽ ഫലസിദ്ധി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ നാം നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ വൃത്തിയോടെ മാത്രമേ, അതായത് മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും മാത്രമേ ജപിക്കുവാൻ പാടുള്ളൂ. മത്സ്യമാംസാഹാരങ്ങൾ കഴിച്ചതിന് ശേഷം ഈ മന്ത്രം ഒരിക്കലും ജപിക്കുവാൻ പാടുള്ളതല്ല. ഈ മന്ത്രം ജപിക്കുന്ന വേളകളിൽ അഥവാ കാലയളവിൽ മത്സ്യമാംസാഹാരം ഒഴിവാക്കുന്നതാണ് ഉത്തമം. കൂടാതെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അതും വിശേഷം തന്നെയാണ്. എന്നാൽ അത് സാധിക്കില്ല എങ്കിൽ ആ കാര്യം ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രം ജപിക്കേണ്ടതാണ്. ജപിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കണം എന്നാണ്. ഇന്ന് രാവിലെയാണ് ജപിച്ചത് എങ്കിൽ രാവിലെ ആ സമയത്ത് തന്നെ കൃത്യം ആ മന്ത്രം ജപിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഇപ്രകാരം ജപിക്കുന്നതിലൂടെ ഫലസിദ്ധി വേഗം കൈവരുന്നതാകുന്നു. കൂടാതെ എവിടെയിരുന്നാണോ ജപിച്ചത്, ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് വീണ്ടും നാം ജപിക്കേണ്ടതാകുന്നു. എപ്പോഴും സ്ഥലങ്ങൾ മാറ്റി മാറ്റി ഇരുന്ന് ജപിക്കുവാൻ പാടുള്ളതല്ല. ഇതും ദോഷകരം തന്നെയാണ്. അതിനാൽ സാധിക്കുന്ന ഏവരും ഒരേ സ്ഥലത്ത് ഒരേ സമയത്തിരുന്ന് തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. അധികം ഉച്ചത്തിലോ അധികം ശബ്ദം താഴ്ത്തിയോ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വ്യക്തമായി തന്നെ ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ തെറ്റുകൾ വരാതെ ഇരിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഇങ്ങനെ തെറ്റുകൾ വരുന്നത് ശുഭകരമല്ല. ഇത് ഫലപ്രാപ്തിയെ പ്രതികൂലമായി ബാധിക്കുന്നതാകുന്നു. അതിനാൽ മന്ത്രം ജപിക്കുമ്പോൾ അത് വ്യക്തമായി തന്നെ ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഈ മന്ത്രം നിത്യവും 108 തവണയാണ് ജപിക്കേണ്ടത്. 108 തവണ തന്നെ ജപിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ എന്നാണ്. ഇത് ഹനുമാൻ സ്വാമിയുടെ ഹനുമത് ക്ഷിപ്രഫല മന്ത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ വായു വേഗത്തിൽ നാം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും മറ്റുള്ളവർക്ക് ഉപദ്രവം ആയേക്കാവുന്ന കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കരുത്. അത് ജീവിതത്തിൽ നടക്കുന്നതല്ല. അത് ഭഗവാന്റെ കോപം നമുക്ക് വരുത്തി വയ്ക്കുന്നതിന് കാരണം ആകുന്നതാണ്. അതിനാൽ ഒരിക്കലും മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല. സ്വയം ഉയർച്ചയ്ക്കും മറ്റ് കാര്യങ്ങൾക്കും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഒരിക്കലും തെറ്റുവരുന്നതല്ല. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വായു വേഗത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും എന്നത് തന്നെയാണ് പ്രത്യേകത. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ മന്ത്രങ്ങൾ ചിട്ട പാലിച്ച് ജപിക്കുവാൻ ശ്രമിക്കുക.